ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇൻ ദിസ് റെസിപ്പി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു പൊട്ടറ്റോ ഡ്രൈ ഫ്രൈ ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ചോറിൻ്റെ കൂടെ വേറെ ഒന്നുമില്ലെങ്കിലും ഈ ഒരു തോരൻ മാത്രം മതി നമുക്ക് ധാരാളമാണ് കേട്ടോ എങ്ങനെ ഇതുണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ രണ്ട് പൊട്ടറ്റോ എടുത്ത് പീൽ ചെയ്ത് നല്ലപോലെ കഴുകി ഇതേപോലെ റഫ്ലി ചോപ്പ് ചെയ്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ എന്തിനാണ് ഇട്ടുവെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള സ്റ്റാ സ്റ്റാർച്ചൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർച്ച് അതായത് ആ പശയൊക്കെ പോയാലാണ് നല്ലപോലെ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇതേ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒത്തിരി ചെറുതാക്കേണ്ട ആവശ്യമില്ല പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട ശേഷം നമുക്ക് ഇതേപോലെ ഡ്രൈൻ ചെയ്യാനായിട്ട് വയ്ക്കാം ഒട്ടും തന്നെ വെള്ളമില്ലാതെ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം ആ സമയത്ത് അഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്ര മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ കുറച്ച് മസാല വേണം അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കാണിക്കാം കേട്ടോ ഇതേപോലെ ഒരു ഫ്രയിങ് പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തു ഒരല്പം കൂടുതൽ ഒഴിച്ചു കൊടുക്കുക കാരണം ഇതൊരു ഫ്രൈ ആയത് കൊണ്ടിട്ടാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സോറി ഹാഫ് ടേബിൾ സ്പൂണോളം ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജീരകം ഇഷ്ടമല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല ജീരകം ഒത്തിരി അങ്ങ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ജിഞ്ചർ ചേർത്ത് കൊടുക്കാം വേറെ ഒന്നും കൊണ്ടുമല്ല ഇത് ഫ്രൈ ആയതുകൊണ്ടിട്ട് കുറേ നേരം ഫ്രൈ ആക്കുമ്പോൾ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു രണ്ടും അതുപോലെ തന്നെയാണ് പച്ചമണം മാറിക്കിട്ടിയാൽ മാത്രം മതി ഒത്തിരി ഡ്രൈ ആയിട്ടൊന്നും കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പച്ചമണമൊക്കെ അങ്ങ് മാറട്ടെ പച്ചമണമൊക്കെ മാറുമ്പോൾ അടിപൊളി മണമാണല്ലേ വരുന്നത് ആ ഒരു മണമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി ഒന്ന് അതിൻ്റെ പുറം ഭാഗം മൊത്തത്തിലൊന്ന് ഡ്രൈ ആക്കി ഫ്രൈ ആക്കി എടുക്കണം പൊട്ടറ്റോയിൻ്റെ അപ്പോൾ ഇതേപോലെ ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താലും മതി കേട്ടോ അപ്പോൾ പതിയെ ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു യെല്ലോയിഷ് കളറിലേക്ക് വന്നിട്ടുണ്ട് പുറം ഭാഗം അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതേപോലെ മുഴുവനായിട്ട് മൂടാതെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടപ്പ് വെച്ച് അടച്ചങ്ങ് വേവിച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ നല്ലപോലെ വെന്തും വന്നിട്ടുണ്ട് ഓവറായിട്ട് വെന്ത് വരേണ്ട ആവശ്യമില്ല മുഴുവനായിട്ട് അടച്ചു വെച്ച് വേവിച്ചാൽ സാധാരണ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന പോലെ തന്നെ അങ്ങ് സോഫ്റ്റ് ആയിപ്പോവും അതുകൊണ്ടിട്ടാണ് ഇതേപോലെ ഹാഫ് ആക്കി എടുത്തു വച്ച് വേവിച്ചത് കേട്ടോ ഇപ്പം അത്യാവശ്യം വെന്ത് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിൻ്റെ പുറംഭാഗമൊക്കെ ആ സമയത്ത് അര ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം പൊടിച്ചത് അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി അര ടേബിൾ സ്പൂണോളം ഗരം മസാല അര ടേബിൾ സ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നല്ല കളറായിരിക്കും സാധാരണ മുളക് പൊടിയാണെങ്കിൽ എരിവിന് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക അതിലേക്ക് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നേരത്തെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ അങ്ങ് ഇളക്കി നല്ല പോലെ ഒന്ന് പച്ചമണൊക്കെ പൊടിയുടെ ഒക്കെ മാറിക്കിട്ടുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പൊട്ടറ്റോ ഫ്രൈ സേർവ് ചെയ്യാം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഡെലീഷ്യസ് ആണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക അതുപോലെ ബെൽ ബെൽബട്ടൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക ടേക്ക് കെയർ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ